ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പാലായിൽ നടന്ന ജൂനിയർ അത്ലറ്റിക് മീറ്റിൽ ഒരു നൊമ്പരമായ ഒരു വാർത്തയായി മാറിയിരുന്നു അഫീൽ ജോൺസൺ എന്ന ഒരു വിദ്യാർത്ഥി. നമുക്കറിയാം ഹാമർ ത്രോ മത്സരത്തിനിടയിൽ ഹാമർ തലയിൽ വീണ് ഗുരുതരമായി പരിക്കേറ്റ അഫീൽ ജോൺസൺ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരണത്തോട് രണ്ട് ദിവസത്തോളം മരണത്തോട് മല്ലടിച്ച് ഒടുവിൽ മരണത്തിന് കീഴടങ്ങുന്ന ഒരു വളരെ ദുഃഖകരമായ ഒരു വാർത്ത നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ നൽകിയിരുന്നു. എന്നാൽ ഈ അഫീലിൻ്റെ ഈ ഒരു മരണവുമായി ബന്ധപ്പെട്ടിട്ട് വളരെ ഗുരുതരമായ ഒരു ആരോപണവുമായി അഫീലിൻ്റെ മാതാപിതാക്കൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിനെതിരെ വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അഫീലിൻ്റെ മാതാപിതാക്കൾ രംഗത്ത് വന്നിരിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് നമുക്കിപ്പോൾ പങ്കുവെക്കുവാനുള്ളത്. ന്യൂറോ സർജറി അനസ്തേഷ്യ ഡോക്ടർമാർ തർക്കിച്ച് വിലപ്പെട്ട 4 മണിക്കൂറാണ് തങ്ങളുടെ മകൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള വിലപ്പെട്ട 4 മണിക്കൂറുകളാണ് ആ അനസ്തേഷ്യ ന്യൂറോ സർജറി വിഭാഗങ്ങളിലെ ഡോക്ടർമാർ തമ്മിൽ തർക്കിച്ച് കളഞ്ഞത് എന്നാണ് അഫീലിൻ്റെ മാതാപിതാക്കൾ ഇപ്പോൾ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. അതായത് കോട്ടയം മെഡിക്കൽ കോളേജിനെതിരെ നരഹത്യയ്ക്ക് കേസെടുക്കണം, അവിടുത്തെ ഡോക്ടർമാർക്കെതിരെ നരഹത്യയ്ക്ക് കേസെടുക്കണമെന്ന ആവശ്യവുമായി അഫീലിൻ്റെ മാതാപിതാക്കൾ രംഗത്ത് വന്നിരിക്കുന്നുവെന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത നമുക്കിപ്പോൾ ഈ അവസരത്തിൽ പങ്കുവെക്കേണ്ടതുണ്ട്. സംഘാടകരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായത് ക്രൈംബ്രാഞ്ച് വീഴ്ചയുണ്ടായി, അത് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാനിരിക്കുകയാണ്. മകന്റെ മരണത്തിൽ നിർണായക വിവരങ്ങൾ ലഭിച്ചുവെന്ന് പിതാവ് ജോൺസൺ കോട്ടയം ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരിക്കുന്നത്. ഈ നിർണായക വിവരങ്ങളിൽ ഏറ്റവും നിർണായകം എന്ന് പറഞ്ഞ് അഫീലിന്റെ പിതാവ് ജോൺസൺ കോട്ടയം ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയിരിക്കുന്ന പരാതിയിൽ സൂചിപ്പിക്കുന്നത് 4 മണിക്കൂറുകൾ മകനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിച്ച് അഫീലിനെ 4 മണിക്കൂർ അഫീലിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ട നിർണായകമായ 4 മണിക്കൂറുകൾ ഈ ന്യൂറോ സർജറിയിലും അനസ്തേഷ്യ വിഭാഗത്തിലും പെട്ട ഡോക്ടർമാർ തമ്മിൽ തർക്കിച്ച് അത് അവർ തമ്മിലുള്ള ഒരു ഈഗോ വർക്കൗട്ടായതുമായി ബന്ധപ്പെട്ട് മാത്രമാണ് തൻ്റെ കുഞ്ഞിന് കൃത്യസമയത്ത് വിദഗ്ധ ചികിത്സ ലഭിക്കാഞ്ഞത്, അവൻ മരണത്തിന് കീഴടങ്ങിയത്. വിലപ്പെട്ട 4 മണിക്കൂർ, നമുക്കറിയാം തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ഒരു വ്യക്തിയെ, ആ വ്യക്തിയെ 4 മണിക്കൂർ പോയിട്ട് 4 മിനിറ്റ് വരെ അദ്ദേഹത്തിന് ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ളത് വിലപ്പെട്ട സമയങ്ങളാണ്. ഓരോ മിനിറ്റും ഓരോ സെക്കൻഡും വിലപ്പെട്ട സമയമാണ്. അപ്പോഴാണ് ഈ ആരോഗ്യ മേഖലയിൽ നമ്പർ 1 എന്ന സ്ഥാനത്ത് നിൽക്കുന്ന നമ്മുടെ കേരളത്തിൻ്റെ തീരെ നാണക്കേടുണ്ടാക്കിക്കൊണ്ട് ഒരു കൊച്ചു കുഞ്ഞിന് ജീവൻ നഷ്ടമായിരിക്കുന്നത്. ഇനിയും എത്രയോ ഭാവിയിൽ എത്രയോ ഉയരത്തിലേക്ക് എത്തേണ്ട നമ്മുടെ കേരളത്തിൻ്റെ ഭാരതത്തിൻ്റെ തന്നെ അന്തസ് ഏറ്റവും കൂടുതൽ ഉയർത്തേണ്ട ഒരു വ്യക്തിത്വമായിരുന്നു അഫീൽ ജോൺസൺ. തൻ്റെ പ്രവർത്തന മേഖലയിലെല്ലാം വളരെയധികം കഴിവ് തെളിയിച്ച ഒരു മിടുക്കനായ വിദ്യാർത്ഥിയായിരുന്നു അഫീൽ ജോൺസൺ. നമുക്കറിയാം ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. അവൻ്റെ അധ്യാപകരുടെ വാക്കുകളിൽ നിന്ന് വായിച്ചെടുക്കാം, സഹപാഠികളുടെ വാക്കുകളിൽ നിന്ന് വായിച്ചെടുക്കാം, നാട്ടുകാരുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാം. തീരാ നൊമ്പരമായിരുന്നു അഫീൽ ജോൺസൺ. ആ ഒരു അവസരത്തിലാണ് ഈ സർക്കാർ ഡോക്ടർമാരുടെ കെടുകാര്യസ്ഥത, ന്യൂറോ സർജറി അനസ്തേഷ്യ വിഭാഗത്തിലെ കോട്ടയം മെഡിക്കൽ കോളേജിലെ ഈ ഡോക്ടർമാർ തമ്മിലുള്ള ഈഗോ ക്ലാഷുമായി ബന്ധപ്പെട്ട് വിലപ്പെട്ട 4 മണിക്കൂർ അഫീലിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള 4 മണിക്കൂറുകൾ ഇവർ തർക്കിച്ച് കളഞ്ഞിരിക്കുന്നുവെന്ന് അഫീലിൻ്റെ പിതാവ് ജോൺസൺ ഇപ്പോൾ കോട്ടയം പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിൽ പറയുന്നത്. മെഡിക്കൽ കോളേജിലെ ന്യൂറോ സർജറി വിഭാഗവും അനസ്തേഷ്യ വിഭാഗവും തമ്മിൽ തർക്കിച്ച് സമയം പാഴാക്കിയതാണ് കുട്ടിക്ക് ചികിത്സ ഇടയാക്കിയതും മരണത്തിലേക്ക് നയിച്ചതുമെന്നാണ് മാതാപിതാക്കളുടെ ആരോപണം. അതായത് ജനറൽ സർജർമാരുടെ നിരന്തര സമ്മർദ്ദ ഫലമായാണ് ന്യൂറോ സർജറി വിഭാഗത്തിലേക്ക് അഫീലിനെ കൊണ്ടുപോയത്. അഡ്മിറ്റ് ചെയ്താൽ മാത്രമേ ന്യൂറോയിലെ ഡോക്ടർമാർ പരിശോധിക്കൂവെന്ന് വാശി പിടിച്ചതുകൊണ്ട് 4 മണിക്കൂറോളം IP അഡ്മിഷൻ കിട്ടാതെ കാഷ്വാലിറ്റിയിൽ കിടക്കേണ്ട ഒരു ഗതികേടാണ് അഫീലിന് വന്നത്. ശസ്ത്രക്രിയ നടത്തി 17 ദിവസങ്ങൾക്ക് ശേഷം കുട്ടി മരിക്കുകയും ചെയ്തുവെന്നാണ് മാതാപിതാക്കൾ പറയുന്നത്. എനിക്ക് തോന്നുന്നു നമുക്ക് ചോദിക്കാനുള്ള ഒരു കാര്യമുണ്ട്, ജനറൽ സർജന്മാർ നിരന്തരം സമ്മർദ്ദം നടത്തിയിരുന്നു, ഈ കുഞ്ഞിൻ്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ്, തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്, ന്യൂറോ സർജൻ്റെ അടിയന്തര ഒരു കെയറിങ് ഈ കുഞ്ഞിന് വേണം, അതനുസരിച്ചാണ് ഈ കുട്ടിയെ ന്യൂറോ സർജറി വിഭാഗത്തിലേക്ക് കൊണ്ടുപോയത്. അഡ്മിറ്റ് ചെയ്താൽ മാത്രമേ ന്യൂറോയിലെ ഡോക്ടർമാർ പരിശോധിക്കുക, അത് എവിടുത്തെ ന്യായമാണ്? കോട്ടയം മെഡിക്കൽ കോളേജിലെ തിട്ടൂരമാണ്, അഡ്മിറ്റ് ചെയ്താൽ മാത്രമേ ഒരു സീരിയസ് ആയിട്ട് വരുന്ന ഒരു രോഗിയെ പരിശോധിക്കൂ. ഈ പറയുന്ന ന്യൂറോ സർജറി വിഭാഗത്തിലെ മേധാവി ഇയാളാരാണ്? ദേവേന്ദ്രനാണോ? ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാൾക്കെതിരെ മനഃപൂർവ്വം നരഹത്യയ്ക്ക് തന്നെ കേസെടുക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. കാരണം ഇവനൊക്കെ തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറുന്നതിൻ്റെ സൂക്കേടാണ് ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത്. സർക്കാർ ഡോക്ടർമാർക്കിടയിലുള്ള സ്ഥിരം പരിപാടികൾ തന്നെ
തന്നെയാണ് ഇത് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ശസ്ത്രക്രിയയിൽ പരിചയക്കുറവുള്ള സീനിയർ റെസിഡൻറ്റിനും പി ജി വിദ്യാർത്ഥിക്കും കൈപ്പിഴ സംഭവിച്ചെന്നും അഫീലിൻ്റെ മാതാക്കൾ ആരോപിക്കുന്നു. ഇത്ര ഗുരുതരമായി പരിക്കേറ്റ് വന്ന ഒരു കുട്ടിയെ ശസ്ത്രക്രിയയിൽ അത്ര പ്രാഗൽഭ്യം നേടിയിട്ടില്ലാത്ത ഒരു സീനിയർ റെസിഡൻറ്റും പി ജി വിദ്യാർത്ഥിയും ചേർന്ന് അയാളെ കെയർ ചെയ്തു എന്നാണ്, അവർക്ക് കൈപ്പിഴ വന്നിരുന്നു എന്നാണ് മാതാപിതാക്കൾ ആരോപിക്കുന്നത്. അശാസ്ത്രീയമായ രീതിയിൽ തലച്ചോറിൻ്റെ കുറച്ച് ഭാഗം നീക്കിയതായി തങ്ങൾക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. ശസ്ത്രക്രിയയ്ക്ക് ശേഷവും മകൻ്റെ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകാതെ വന്നപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുപോകാമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും മെഡിക്കൽ കോളേജിലെ ന്യൂറോ സർജൻ അനുവദിച്ചില്ല. അയാൾക്ക് മനസ്സിലായി പണി പാളിംവെള്ളത്തിൽ കിട്ടുമെന്ന് മനസ്സിലായതുകൊണ്ടാണ് അയാൾ അവിടെ തന്നെ ആ കുട്ടിയെ തുടരാൻ വേണ്ടി നിർബന്ധം പിടിച്ചത് എന്നാണ് ഇപ്പോൾ മാതാപിതാക്കൾ പറഞ്ഞത്. ചികിത്സാ പിഴവ് പുറത്തറിയും എന്നതിനാലാണ് ഇതെന്ന് അഫീലിൻ്റെ പിതാവ്. അത് തന്നെ ഡോക്ടർമാരുടെ ഈ ഒരു കടുംപിടുത്തം ചികിത്സാ പിഴവ് പുറത്തറിയും എന്നതുകൊണ്ട് മാത്രമാണ് എന്നാണ് അഫീലിൻ്റെ പിതാവ് ജോൺസൺ ആരോപിക്കുന്നത്. വിദഗ്ധ ഡോക്ടർമാരാണ് പരിശോധന നടത്തിയതെന്ന് മെഡിക്കൽ കോളേജിൽ നിന്ന് അറിയിച്ചു. എന്നാൽ ഏത് ഡോക്ടറാണ് ശസ്ത്രക്രിയ നടത്തിയതെന്ന് അന്വേഷിക്കണം. കെ സ്ട്രീറ്റിൽ സീനിയർ ഡോക്ടർമാർ തങ്ങളുടെ അഭിപ്രായമോ ശസ്ത്രക്രിയയുടെ വിശദാംശമോ രേഖപ്പെടുത്താത്തതും ദുരൂഹമായി തുടരുന്നുവെന്ന് ജോൺസൺ വീണ്ടും പറയുന്നു. സർക്കാർ അടിയന്തര ചികിത്സയ്ക്ക് ഉത്തരവിട്ട ഈ കേസിൽ ന്യൂറോ സർജന്മാർ കാഷ്വാലിറ്റിയിൽ വന്ന കുട്ടിയെ പരിചരിക്കാതിരുന്നത് മെഡിക്കൽ അവഗണനയാണ്. ശസ്ത്രക്രിയയിൽ സീനിയർ ഫാക്കൽറ്റി ആരും പങ്കെടുത്തിട്ടില്ല. ഒക്ടോബർ 4 സർജറിയിൽ പങ്കെടുത്ത അനസ്തേഷ്യ ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും മൊഴിയെടുക്കണമെന്നും അഫീലിന്റെ പിതാവ് അഡ്വക്കേറ്റ് ടോം ജോസ് പൂച്ചാലിൽ മുഖേന കോട്ടയം ജില്ലാ പോലീസ് മേധാവി പി എസ് സാബുവിന് നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ ജോൺസൺ കൃത്യമായിട്ടും നിയമ പോരാട്ടത്തിന് ഇറങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഒരു പരാതിയെക്കുറിച്ച് അടിയന്തരമായി അന്വേഷിക്കാൻ പാലാ DYSP കോട്ടയം ജില്ലാ പോലീസ് മേധാവി ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അഫീലിന്റെ മരണത്തിൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ ഉൾപ്പെടുന്ന 304A വകുപ്പ് മാത്രമാണ് ഇപ്പോൾ നിലവിൽ ചുമത്തിയിട്ടുണ്ട്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ അന്വേഷിച്ച് ഈ ഡോക്ടർമാർ കുറ്റകരമായ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ ഇവർക്കെതിരെ കൃത്യമായി നരഹത്യയ്ക്ക് തന്നെ കേസെടുക്കണമെന്നാണ് അഫീലിൻ്റെ കുടുംബത്തോടൊപ്പം നമുക്കും പറയാനുള്ളത്. കാരണം എത്രയ്ക്ക് ഗുരുതരമായ കൈപ്പിഴയാണ് ഇവിടെ മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാർക്ക് സംഭവിച്ചിട്ടുള്ളത്. ന്യൂറോ സർജറി വിഭാഗത്തിലെയും അനസ്തേഷ്യ വിഭാഗത്തിലെയും ഡോക്ടർമാർ തമ്മിൽ തൻ പ്രമാണിത്വം പറഞ്ഞ് തർക്കിച്ച് കളഞ്ഞത് 4 മണിക്കൂറുകളാണ്. ആ 4 മണിക്കൂറാണ് അഫീൽ ജോൺസൺ എന്ന ഒരു വിദ്യാർത്ഥിനിയുടെ, മിടുക്കനായ വിദ്യാർത്ഥിനി, ക്ഷമിക്കണം, വിദ്യാർത്ഥിയുടെ ഒരു ജീവൻ വെച്ച് ഈ ഡോക്ടർമാർ എന്ന ഈ അവർ ജീവൻ രക്ഷിക്കേണ്ട ആളുകൾ തന്നെ ജീവൻ എടുക്കുന്ന തരത്തിലേക്കുള്ള ആളുകളായി മാറുന്ന ചില ചുരുക്കം ചില സന്ദർഭങ്ങളിലെങ്കിലും അത്തരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന സർക്കാർ ഡോക്ടർമാർ കാട്ടിക്കൂട്ടിയ ഈ ഒരു ജാഗ്രത കുറവ് കൊണ്ട് അഫീൽ ജോൺസൺ എന്ന കുട്ടിയുടെ ജീവൻ നഷ്ടമായി എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ഇപ്പോൾ പറയുന്നത്. കോട്ടയം ജില്ലാ പോലീസ് മേധാവിക്ക് അദ്ദേഹം മാതാപിതാക്കൾ കത്ത് നൽകിയിരിക്കുന്നു, പരാതി നൽകിയിരിക്കുന്നു. അടിയന്തരമായി ഈ പരാതിയെപ്പറ്റി അന്വേഷിക്കുവാൻ പാലാ DYSP കോട്ടയം SP നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്ന ഒരു വാർത്തയാണ്. അഫീലിൻ്റെ കുടുംബത്തോടൊപ്പം തന്നെ അഫീലിന് നീതി കിട്ടാൻ വേണ്ടി ഏതറ്റം വരെ പോകാനും മാധ്യമങ്ങളും തയ്യാറാണ്. അതുതന്നെ കോട്ടയം മെഡിക്കൽ കോളേജിലെ ഈ ഗുരുതരമായ ചികിത്സാ പിഴവിനെതിരെ കൃത്യമായ രീതിയിൽ നടപടി ഉണ്ടാകണമെന്നാണ് നമുക്ക് ആരോഗ്യ വകുപ്പിനോടും ആരോഗ്യമന്ത്രിയോടും ഉൾപ്പെടെ ആവശ്യപ്പെടാനുള്ളത്.